ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജി ഫാക്ടറിന്റെ പ്രത്യേകതകളാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റെസൊണൻസ് കണ്ടീഷൻ എച്ച് ന്യൂസ് ഇക്വൽ ടു ജി മ്യു ബി വിയിൽ നമ്മൾ ജി ഫാക്ടർ കണ്ടു. ഇപ്പോൾ ജി ഫാക്ടറിന് എന്ത് റോളാണ് നമ്മുടെ ഇ എസ് ആർ സ്പെക്ട്ര എടുക്കുമ്പോൾ ഉള്ളതെന്നാണ് ഇതിനകത്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ജി വാല്യൂ എന്ന് പറയുന്നത് ഒരു 2.2 അല്ലെങ്കിൽ 2.0023 ആണ് ഫ്രീ ഇലക്ട്രോണിന്. പക്ഷെ എപ്പോഴും ആ വാല്യൂ തന്നെ ആയിരിക്കില്ല. നമ്മുടെ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു ജി മ്യൂ ബി ബി. ഓക്കെ, ഇതിനകത്ത് ഈ ജിയുടെ വാല്യൂ എപ്പോഴും ആ 2 തന്നെ ആയിരിക്കില്ല. ആ ഇലക്ട്രോണിൻ്റെ എൻവയറമെൻറ്റ് അല്ലെങ്കിൽ ആ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഏത് സ്റ്റേറ്റിലിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് എൻവയറമെൻറ്റ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ആ ജി വാല്യൂവിൽ വ്യത്യാസം വരും. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ജി വാല്യൂവിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജി വാല്യൂവിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മുടെ സ്പെക്ട്രയിലും ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, ദ വാല്യൂ ഓഫ് ജി ഫാക്ടർ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു, അതിൻ്റെ ഓറിയൻറ്റേഷൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓറിയൻറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ജി ഫാക്ടറിന് മാറ്റങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ അല്ലെ, ഏത് ഡയറക്ഷനിൽ എടുത്താലും ഒരേ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനെ ഐസോട്രോപ്പിക് എന്ന് പറയും. ഓക്കെ, ചില മെറ്റീരിയൽസിന് ഐസോട്രോപ്പിക് ആണ്. ജി മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ അപ്ലൈ ചെയ്താലും, മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്താലും നമ്മുടെ ജി ജി വാല്യൂവിൽ മാറ്റം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ജി വാല്യൂ സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ്, അതുകൊണ്ട് തന്നെ ഐസോട്രോപ്പിക് എന്ന് വിളിക്കും. സച്ച് അതിൻ്റെ എക്സാമ്പിൾ ഫ്രീ റാഡിക്കൽസ് ഇൻ ലോ വിസ്കോസിറ്റി സൊല്യൂഷൻസ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. ചില മിക്ക കേസുകളിൽ ഇൻ ലാർജ് നമ്പർ ഓഫ് അതർ സിസ്റ്റംസ് ജി ഫാക്ടർ ഈസ് അനൈസോട്രോപ്പിക് വേരിയിങ് വിത്ത് ഓറിയൻറ്റേഷൻ ഓഫ് സാമ്പിൾ. അതായത് നമ്മുടെ സാമ്പിൾ മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെ വെച്ചിരിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിപ്പോൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നുണ്ടല്ലോ, ആ മാഗ്നറ്റിക് ഫീൽഡ് സാമ്പിളിൽ എങ്ങനെ ഇരിക്കുന്നു. സാമ്പിളിനകത്ത് ഒരു മോളിക്കൂളല്ല, ഒരുപാട് മോളിക്കൂൾസ് ഉണ്ട്. അപ്പോൾ ആ സാമ്പിളിൽ മോളിക്കൂൾസ് എങ്ങനെയാണ് ഈ പാം ഓക്കെ ആ ഒരുപാട് മോളിക്കൂൾസിലുള്ള ഇലക്ട്രോൺസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ഓറിയൻറ്റേഷൻ. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ഓറിയൻറ്റേഷൻ പല രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ആ സാമ്പിളിൻ്റെ ഓറിയൻറ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു മാഗ്നറ്റിക് ഫീൽഡ് ജി വാല്യൂവിലും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ജി ഫാക്ടർ ഈസ് അനൈസോട്രോപിക് വേരിയിങ് വിത്ത് ഓറിയൻറ്റേഷൻ ഓഫ് സാമ്പിൾ. ഇനി നമ്മൾ ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സ് കണ്ട അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ജി വാല്യൂവിൽ ഓക്കെ ജി വാല്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഓക്കെ ഇതിന് ഓർബിറ്റൽ കോൺട്രിബ്യൂഷനും ഉണ്ട്, ഇലക്ട്രോണിക് സ്പിൻ കോൺട്രിബ്യൂഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യു എൽ ഈസ് ഇക്വൽ ടു മൈനസ് ഇ ഡിവൈഡ് ബൈ 2 mE ഇൻറ്റു ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം. നമ്മൾ എയറോമാഗ്നറ്റിക് റേഷ്യോ ഒക്കെ വെച്ച് കണ്ട ഇക്വേഷൻ തന്നെയാണ്. നമുക്കറിയാം ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. അങ്ങനെയാണെങ്കിൽ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റും ഓക്കെ ഇവിടെ h/2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മ്യൂ എല്ലിന് ഈ ഇൻറ്റഗ്രൽ വാല്യൂസ് ഇതിൻ്റെ ഓരോ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് മ്യൂ എൽ ഈസ്ഇക്വൽ ടു ഈ h/4π mE അതിൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും എന്താണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് മാറുക. ഓക്കെ, ഇനി സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് എടുത്താൽ നമ്മൾ ഈ ആറ്റമിക് സ്പെക്ട്രോസ്കോപ്പ് പഠിച്ച് പറഞ്ഞായിരുന്നു കണ്ടായിരുന്നു സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡബിൾ ആണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് കാരണം ജി ഫാക്ടർ ആണെന്നും പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് ഇതിൻ്റെ ഡബിൾ ആയിരിക്കും മ്യൂ എൽ അല്ലെങ്കിൽ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ ഈ h/2π mE എന്നാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഇത് ഡിവൈഡ് ബൈ മാഗ്നറ്റിക് സ്പിൻ വാല്യൂ, അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്പിൻ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ്. ഓക്കെ, സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ എസ് ഈസ് ഇക്വൽ ടു ഇ മൈനസ് ഇ എച്ച് ഡിവൈഡ് ബൈ 2 പൈ ME. ഇനി ജി ഫാക്ടർ. ഓക്കെ, ജി ഫാക്ടർ ഓഫ് ദ സിസ്റ്റം വേർ മാഗ്നറ്റിക് മൊമെന്റ് റൈസസ് ഫ്രം ദ സ്പിൻ ആംഗിൾ മൊമെന്റും ഉള്ളി ഈസ്. ഓക്കെ, സ്പിൻ ആംഗിൾ മൊമെന്റ് മാത്രമാണ് നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റ്. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോണിന് ഓർബിറ്റൽ മോഷൻ മോഷനുമുണ്ട്, സ്പിൻ മോഷനുമുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ ആ ഓർബിറ്റൽ മോഷനെ നമുക്ക് നെഗറ്റീവ് ചെയ്യാമെങ്കിൽ, ഓർബിറ്റൽ മോഷനെ അല്ലെങ്കിൽ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റിന്റെ കോൺട്രിബ്യൂഷൻ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ ജി വാല്യൂ, അപ്പോൾ ഓർബിറ്റൽ കോൺട്രിബ്യൂഷനെ നെഗ്ലക്ട് ചെയ്തു, അപ്പം സ്പിൻ ആംഗിൾ മൊമെന്റ് മാത്രം ഇനി കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജി വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഓക്കെ, ഇനി അവിടെ ഓർബിറ്റൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫ്രം ഓർബിറ്റൽ മോഷൻ ഓർബിറ്റൽ ആംഗിൾ മൊമെന്റ് ഉള്ളി, അതാണ് ജി ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഈ കാര്യം നമ്മൾ ആറ്റമിക് സ്പെക്ട്രോസ്കോപ്പി പഠിച്ചപ്പോൾ കണ്ടാണ്, ജി വാല്യൂ 1 ആകുന്നു, ജി വാല്യൂ 2 വരുമ്പോഴും എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓർബിറ്റ് കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളപ്പോൾ ജി 1 ആയിട്ട് എടുക്കുന്നു, സ്പിൻ കോൺട്രിബ്യൂഷൻ കൂടെ ഉള്ളപ്പം ജി 2 ആയിട്ട് എടുക്കുന്നു. നമ്മൾ ആറ്റമിക് സ്പെക്ട്രോസ്കോപ്പിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇൻ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിക് ഫ്രീ റാഡിക്കൽസ് അൺപെയർഡ്. ഓക്കെ, ഇനി ജി വാല്യൂ പല ടൈപ്പ് മെറ്റീരിയൽസിന് എങ്ങനെയായിരിക്കുമെന്നാണ് പറയുന്നത്. ഓർഗാനിക് ഫ്രീ റാഡിക്കൽസിന് അൺപെയർഡ് ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ഒരു മോളിക്കുലർ ഫീൽഡിലാണെങ്കിൽ അതിനെ ജി അപ്രോക്സിമേറ്റ്ലി 2 ആയിരിക്കും. ഇനി ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ ജി വാല്യൂ 2 തന്നെയായിരിക്കും. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇനി ഇൻ ദോ സിസ്റ്റംസ് വേർ അൺപെയർഡ് ഇലക്ട്രോൺ ഈസ് ലോക്കലൈസ്ഡ് സോറി ഇൻ ദോ സിസ്റ്റം വേർ അൺപെയർഡ് ഇലക്ട്രോൺ ഈസ് ലൊക്കേറ്റഡ് ഇൻ ആറ്റമിക് ഓർബിറ്റൽ അസോസിയേറ്റഡ് വിത്ത് സിംഗിൾ ആറ്റം. ഓക്കെ, ഇനി ഒരു സിംഗിൾ ആറ്റം ഒരു ആറ്റമിക് ഓർബിറ്റിൽ ഓക്കെ ഇലക്ട്രോൺ അൺപെയർഡ് ഇലക്ട്രോൺ ഇരിക്കുന്നത് ലൊക്കേറ്റഡ് ഇൻ ആറ്റമിക് ഓർബിറ്റിൽ അസോസിയേറ്റഡ് വിത്ത് സിംഗിൾ ആറ്റം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ആറ്റത്തിലെ ആറ്റമിക് ഓർബിറ്റിൽ ഇരിക്കുന്നു ആ അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ ആ അൺപെയർഡ് ഇലക്ട്രോണിന് നമ്മുടെ ജി വാല്യൂവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുമ്പേ ജി ഈക്വൽ ടു 1, ജി ഈക്വൽ ടു 2 എന്താണ് ഓർബിറ്റൽ കേസിലും സ്പിൻ കേസിലും, സ്പിൻ ഉള്ളി ഓർബിറ്റൽ ഉള്ളി കേസിൽ കണ്ടായിരുന്നു. സ്പിൻ ഉള്ളി ആണെങ്കിൽ സ്പിന്നിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രം ഉണ്ടെങ്കിൽ ജി ഈക്വൽ ടു 2, ഓർബിറ്റൽ ഉള്ളി ഉള്ളി കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ജി ഈക്വൽ ടു 1. പക്ഷേ ഇനി രണ്ടിൻ്റെയും കൂടെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും കൂടെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജി ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ സ്പിൻ ആംഗിൾ മൊമെൻറ്റം കാരണമുള്ള ഇലക്ട്രോണിൻ്റെ ജി ഇ വാല്യൂ, ജി വാല്യൂ 2 ബേസ് ചെയ്താണ് എല്ലാ ജി വാല്യൂ, ജി വാല്യൂ എന്ന് പറഞ്ഞാൽ ആൻറ്റി സ്പ്ലിറ്റിംഗ് ഫാക്ടർ ജി വാല്യൂ പറയുന്നത്. ഓക്കെ, നമ്മൾ ആ ഇലക്ട്രോണിൻ്റെ സ്പിൻ ജി വാല്യൂവിനെ ബേസ് ചെയ്താണ് എല്ലാ ജി വാല്യൂവും പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിൻ ജി വാല്യൂ 2 ആണെന്ന്, അല്ലെങ്കിൽ 2.0023, അത് അതിൽ നിന്ന് എങ്ങനെ വ്യത്യാസം വരുന്നു എന്നാണ് എപ്പോഴും പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും ജി വാല്യൂ മാറുന്ന ജി വാല്യൂവിൻ്റെ മാറ്റത്തിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ആ 2 ജി ഇലക്ട്രോണിൻ്റെ സ്പിന്ന് കാരണമുള്ള 2 എന്ത് കൂട്ടിച്ചേർക്കപ്പെടും അല്ലെങ്കിൽ എന്ത് കുറയ്ക്കപ്പെടും എന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ജിയുടെ വാല്യൂ 2 നിന്ന് മാറ്റം വരും എന്നാണ് ഈ പാരഗ്രാഫ് പറഞ്ഞത്. ഓക്കെ, ഇനി ഐസോട്രോപിക് ജി ഫാക്ടർ. ജി വാല്യൂവിന് വ്യത്യാസമൊന്നും വരാത്തത് റെഗുലർ ഒക്ടാഹെഡ്രൽ ഒരു ഷേപ്പ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ഐസോ എന്താണ് ജി വാല്യൂ എന്ന് പറയുന്നത് ഉള്ളൂ ഇവിടെ. ഇനി ഓക്കെ ഐസോട്രോപിക് ആണെങ്കിൽ എല്ലാ ഡയറക്ഷനിലും ജി വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇൻ കേസ് അങ്ങനെയല്ല, അൺഐസോട്രോപിക് ആണ് എങ്കിൽ ഓരോ ഡയറക്ഷനിലും വേറെ വേറെ ജി വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ആ ഡയറക്ഷനും കൂടെ അതിൻ്റെ കൂടെ ഇടും. ഓക്കെ, അപ്പോൾ ജി വാല്യൂ ഇൻ എക്സ് ഡയറക്ഷൻ ഇങ്ങനെയാണ് ജി എക്സ് എന്ന് ഇടും.
ഇപ്പം ഇനി ഇതിൽ ജി വാല്യൂ ഓഫ് ഓക്കെ ഇനി എന്തുകൊണ്ടാണ് ജി വാല്യൂ നമ്മൾ ഇ എസ് ആറിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എൻ എം ആറിൽ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഓക്കെ, എൻ എം ആറിൽ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. എൻ എം ആറിൽ കെമിക്കൽ ഷിഫ്റ്റ് പോലെയാണ് ഇ എസ് ആറിലെ ജി വാല്യൂ. ഓക്കെ, ജി വാല്യൂ ഓഫ് ഇ എസ് ആർ ഈസ് സിമിലർ ടു കൺസെപ്റ്റ് ഓഫ് കെമിക്കൽ ഷിഫ്റ്റ് ഇൻ എൻ എം ആർ. കാരണം നമ്മൾ എൻ എം ആറിൽ എന്താണ് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ ഉണ്ട്, അപ്പോൾ നമ്മൾ ഒറ്റ പീക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഒന്നിൽ കൂടുതൽ പീക്കുകൾ, ഒരു പീക്കല്ല ഒന്നിൽ കൂടുതൽ പീക്കുകൾ കണ്ടു, അതിന് കാരണം എന്താണെന്നാണ് നമുക്ക് കെമിക്കൽ ഷിഫ്റ്റ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതായത് റെസൊണൻസ് കണ്ടീഷൻ പല എന്താണ് നമ്മൾ എൻ എം ആറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പല ഹൈഡ്രജനും പല അല്ലെങ്കിൽ പല പ്രോട്ടോണും ഹൈഡ്രജനും പ്രോട്ടോണും പല കേസിലാണ് അല്ലെങ്കിൽ പല ഫീൽഡിലാണ് റെസൊണൻസ് കണ്ടീഷൻ എത്തുന്നത്. ഓക്കെ, അതാണല്ലോ എന്താണ് കെമിക്കൽ ഷിഫ്റ്റിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, പല മാഗ്നറ്റിക് ഫീൽഡിലാണ് റെസൊണൻസ് കണ്ടീഷൻ എത്തുന്നത്, അത് കെമിക്കൽ എൻവയോൺമെൻറ്റൊക്കെ ഡിപ്പെൻഡ് ചെയ്ത്. ഓക്കെ, ഇവിടെ ഇവിടെ പറയ ഇവിടെ ഇ എസ് ആറിലും ഇതുപോലൊരു കൺസെപ്റ്റ്, ഇവിടെ ഇതുപോലൊരു എന്താണ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ പീക്കിനെക്കാളും വേറെ രണ്ട് മൂന്ന് പീക്കുകൾ കാണുന്നുണ്ട്. അപ്പോൾ ആ അതിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ജി വാല്യൂവിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എൻ എം ആറിൽ ജി ഒരു ടി എം എസ് കെമിക്കൽ ഷിഫ്റ്റിൻ്റെ അകത്ത് ഒരു ടി എം എസ് എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് റെഫറൻസ് മെറ്റീരിയൽ എടുക്കും. ഓക്കെ, എന്നിട്ട് അതിനെ അതുമായിട്ടുള്ള വ്യത്യാസം നോക്കിയാണ് കെമിക്കൽ ഷിഫ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓക്കെ, ഇവിടെ നമ്മൾ പ്രത്യേകം സാമ്പിൾ റെഫറൻസ് മെറ്റീരിയൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ജി വാല്യൂ ഓഫ് ഇലക്ട്രോൺ ആണ് നമ്മൾ ഇവിടെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺ ജി ഈസ് 2.0023. അപ്പോൾ ഫ്രീ ഇലക്ട്രോണിൻ്റെ ജി വാല്യൂ ആണ്, അതിനെ ജി ഇ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ആ വാല്യൂവിനെയാണ് ഇ എസ് ആറിൽ ഇ എസ് ആറിൽ റെഫറൻസ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ എൻ എം ആറിലെ പോലെ പ്രത്യേക ഒരു സാമ്പിൾ മെറ്റീരിയൽ റെഫറൻസ് മെറ്റീരിയൽ ആഡ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മുടെ ഇലക്ട്രോണിൻ്റെ ജി ഇ വാല്യൂ ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. റാഡിക്കൽസിൽ ഇൻ ജി നോട്ട് ഈക്വൽ ടു ജി ഇ ആണെങ്കിൽ, ഫ്രീ റാഡിക്കൽസിൽ ജി നോട്ട് ഈക്വൽ ടു ജി ഇ ആണെങ്കിൽ അതിൻ്റെ കാരണം ലോക്കൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ച് ആയിരിക്കും. ഡ്യൂ ടു ലോക്കൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പിൻ ഓർബിറ്റ് ഓർബിറ്റ് കപ്ലിംഗ്. ഓക്കെ, സ്പിൻ അതായത് നമ്മൾ മുമ്പേ ജി ഈക്വൽ ടു 2 സ്പിന്നിന് മാത്രം, അല്ലെങ്കിൽ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് ജി ഈക്വൽ ടു 2, ഓർബിറ്റൽ ആംഗിൾ മാഗ്നറ്റിക് മൊമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ജി ഈക്വൽ ടു 1. പക്ഷേ അതിൽ അത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് കേസാണ് പറഞ്ഞത്. 2 ഉം 1 ഉം രണ്ടിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് കേസാണ് പറഞ്ഞത്. ഇനി രണ്ടും കൂടെ കപ്ലിംഗ് ഉണ്ടെങ്കിൽ അതിൽ ഈ വാല്യൂവിൽ വ്യത്യാസം വരും. അതെങ്ങനെയാണെന്നാണ്, അല്ലെങ്കിൽ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കാരണമാണ് ഈ രണ്ടിൻ്റെ അല്ലെങ്കിൽ സ്പിൻ കോൺട്രിബ്യൂഷനും ഉണ്ട് ഓർബിറ്റ് കോൺട്രിബ്യൂഷനും ഉണ്ട്. അപ്പോൾ ആ ജി വാല്യൂവിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ കാരണം ജി വാല്യൂവിൽ വ്യത്യാസം വരും. ഓക്കെ, പക്ഷെ അതിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിൻ്റെ ഫ്രീ ഇലക്ട്രോണിൻ്റെ ജി വാല്യൂവിൽ നിന്ന് എങ്ങനെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നായിരിക്കും, അല്ലെങ്കിൽ ഇതിനെയായിരിക്കും നമ്മളൊരു റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇനി ജി ഷിഫ്റ്റ്, കെമിക്കൽ ഷിഫ്റ്റ് പറഞ്ഞ പോലെ ജി ഷിഫ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു നമ്മുടെ മെറ്റീരിയലിൻ്റെ സാമ്പിളിൻ്റെ ജി വാല്യൂ, അത് ഫ്രീ ഇലക്ട്രോണിൻ്റെ ആ ജി വാല്യൂ ആയിട്ടുള്ള വ്യത്യാസം, അതിനെയാണ് ജി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ജി ഡെൽറ്റ ജി. ഇനി ജിയുടെ ഇക്വേഷൻ ആയിട്ട് എഴുതുവാണ് ജി ഇ മൈനസ് എ സ്ക്വയർ എൻ ലാംഡ ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ. ലാംഡ എന്ന് പറഞ്ഞാൽ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് മാസിൻ്റെ എ എന്ന് പറഞ്ഞാൽ കോവാലൻസി പാരാമീറ്റർ, എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്കൽ കോഫിഷ്യന്റ്. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഡെൽറ്റ ഇ വലിയ വലിയ വാല്യൂവും ലാംഡ ചെറിയ വാല്യൂ ആണെങ്കിൽ, ഡെൽറ്റ ഇ വലുതും ലാംഡ ചെറുതും ആണെങ്കിൽ ഈ ടൈമിനെ നമുക്ക് അങ്ങനെ നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഓർഗാനിക് ഫ്രീ റാഡിക്കൽസിൻ്റെ കേസിൽ, അങ്ങനെ ഓർഗാനിക് ഫ്രീ റാഡിക്കൽസിൻ്റെ കേസിൽ ഡെൽറ്റ ഇ വലുതും ലാംഡ ചെറുതുമാണ്. അങ്ങനെയാണെങ്കിൽ ജി ഈക്വൽ ടു ജി ജി ഇ എന്ന് പറയാം. ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിൽ ഡെൽറ്റ ഇ ചെറുതും ലാംഡ വലുതുമാണ്.
ചെറുതും ലാംഡ വലുതുമാണ്. അപ്പോൾ ജി വാല്യുവിന് ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഉണ്ടാവും. ഇതിന് നല്ലൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വാല്യൂവിൽ നിന്ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ചേഞ്ച് ഇവിടെ വരും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഓക്കെ, അപ്പോൾ ചേഞ്ച് ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ജി ജി ഓക്കെ ഓക്കെ ഇനി ആ ജി വാല്യൂ, സോറി ആ ജി വാല്യൂ ആ ജി വാല്യൂവിന് ജിഇയിൽ നിന്ന് കുറവോ കൂടുതലോ ആവാം. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ആ ഏത് ടൈപ്പ് മോളിക്യൂൾ ആണ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് എന്ത് ഫ്രീ റാഡിക്കൽ ആണ് എടുക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജി വാല്യൂ ഈ 2.0023 കുറവോ കൂടുതലോ ആവാം. ഓക്കെ, ഇനി നമ്മുടെ സ്പിന്നിൻ്റെ കപ്ലിംഗ്, സ്പിൻ കപ്ലിംഗ് വിത്ത് ഫിൽഡ് ഓർബിറ്റിൽ ആണെങ്കിൽ ഡെൽറ്റ ജി വലുതായിരിക്കും, പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ടു ഡെൽറ്റ ജി. ഇനി കപ്ലിംഗ് വിത്ത് എംപ്റ്റി ഓർബിറ്റിൽ ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ കുറയ്ക്കാനായിരിക്കും ശ്രമിക്കുക. ഓക്കെ, ഒരു ഫാക്ച്വൽ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ജിഇ ആക്ട്രസ് ടി എം എസ് ഫോർ ESR, ഈ NMR-ലെ ടി എം എസിൻ്റെ കാര്യം പറയുന്ന പോലെ ജിഇ ആണ് ESR-ലെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ ഒരു ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ് എടുക്കുക, അതിൻ്റെ അകത്ത് ഇതിൻ്റെ മീനിങ് എന്താണെന്നാണ് പറയുന്നത്, ജിയുടെ മീനിങ് എന്താണ്. ഇപ്പോൾ ജി ഇന്ന വാല്യൂ കിട്ടി, ഓക്കെ, നമുക്ക് ജിയുടെ വാല്യൂ ഇന്നതെന്ന് കിട്ടി, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നാണ് പറയുന്നത്. ഇഫ് ജി ഈസ് ലെസ് ദാൻ 2, കോംപ്ലക്സ് ഈസ് ഇലക്ട്രോൺ പൂർ. ഇപ്പോൾ ജിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്താണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ജി വാല്യൂ ഉപയോഗിക്കാം. ലെസ് ദാൻ 2 ആണെങ്കിൽ കോംപ്ലക്സ് ഈസ് ഇലക്ട്രോൺ പൂർ, ജി വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ കോംപ്ലക്സ് ഈസ് ഇലക്ട്രോൺ റിച്ച്. ഓക്കെ, ഇലക്ട്രോൺ 2-ൽ കൂടുതലാണെങ്കിൽ അതിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ജി വാല്യൂ ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് സ്പിൻ സ്റ്റേറ്റ് ജിയോമെട്രി എക്സെട്ര ഓഫ് ദ സാമ്പിൾ. ഓക്കെ, സാമ്പിൾ ഏത് സ്പിൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെന്ന് വരെ നമുക്ക് ജി വാല്യൂ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്പിൻ സ്റ്റേറ്റിൻ്റെ കാര്യം ഒരു എക്സാമ്പിൾ, ഇപ്പോൾ Fe3+ അത് ലോ സ്പിൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ജി വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, Fe3+ ഹൈ സ്പിൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ജി വാല്യൂ എന്ന് പറയുന്നത് 4 തൊട്ട് 4.5 വരെയാവും, ഡ്യൂ ടു 5 അൺപെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇപ്പോൾ സ്പിൻ സ്റ്റേറ്റിലെ വ്യത്യാസങ്ങളും നമുക്ക് ഈ ജി വാല്യൂ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇതൊക്കെ ഓരോ എക്സാമ്പിളായിട്ട് ജസ്റ്റ് ഓരോ എക്സാമ്പിളായിട്ട് ഓർത്തിരുന്നാൽ മാത്രം മതി. ജി വാല്യൂ ഷോസ് അനൈസോട്രോപ്പി. ഓക്കെ, ഇനി വേറൊരു പ്രോപ്പർട്ടിയാണ് അനൈസോട്രോപ്പി. ഓക്കെ, അനൈസോട്രോപ്പി എന്താണെന്ന് തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു, ഡിപ്പെൻഡിങ് ഓൺ ഓറിയൻറ്റേഷൻ, അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ഓറിയൻറ്റേഷൻ ഓഫ് റാഡിക്കൽ വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ സാമ്പിൾ മെറ്റീരിയലിൻ്റെ റാഡിക്കൽ. ഓക്കെ, സാമ്പിൾ മെറ്റീരിയലിൽ ഒരു ഫ്രീ റാഡിക്കൽ അല്ലെങ്കിൽ ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റാഡിക്കലിന് അപ്ലൈഡ് ഫീൽഡിലോട് ആയിട്ടുള്ള ഓറിയൻറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ജി വാല്യൂ മാറും. ഓറിയൻറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്ത് ജി വാല്യൂ മാറുന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് അനൈസോട്രോപ്പിക് മെറ്റീരിയൽസ് ആണെങ്കിൽ അതിന് ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആണ് ഓരോ പ്രോപ്പർട്ടിയും എങ്കിൽ റാഡിക്കലിന് അപ്ലൈഡ് ഫീൽഡിന് ഡയറക്ഷൻ മാറും തോറും അതിന് ജി വാല്യൂ മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇനി നമ്മൾ ഒരു ഐസോട്രോപ്പിക് കേസിൽ നമ്മളൊരു എന്താണ് ഒരു ഒരു ESR സ്പെക്ട്ര, ഒരു റഫായിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നത്, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ നമ്മൾ ഗ്രാഫ് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഒരു പടം വരച്ചേക്കുവാണ്, ഒരു ESR സ്പെക്ട്ര വരച്ചേക്കുവാണ്. ഓക്കെ, ഐസോട്രോപ്പിക് മെറ്റീരിയലിൻ്റെ അതിന് ഒറ്റ ഒറ്റ പീക്കേ ഉള്ളൂ. ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ 3 ഡയറക്ഷൻ, ഐസോട്രോപ്പിക്കിൻ്റെ ആണ് 3 ഡയറക്ഷനിലും ഒരേ ജി വാല്യൂ ആണ്, അപ്പോൾ ഒറ്റ പീക്കേ ഉള്ളൂ. ഓക്കെ, പക്ഷേ അനിസോട്രോപ്പിക്കാകുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എക്സിലും വൈയിലും ഒരേ ജി വാല്യൂ ആണ്, ഇസഡിൽ ജി വാല്യൂ വേറെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പീക്ക് വന്നു. ഓക്കെ, 2 പീക്ക് വന്നു, എക്സ് വൈയുടെ പീക്ക് ഇത് വന്നു, ജി ഇസഡിൻ്റെ പീക്ക് ഇത് വന്നു. ഓക്കെ, ജി വാല്യൂ ഫോർ ഇസഡ് എന്ന് പറയുന്നത് വലുതാണ് കമ്പയർഡ് ടു എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ ജി വാല്യൂ ഫോർ ഇസഡ് വലുതാണെങ്കിൽ, ജിയുടെ വാല്യൂ ഇസഡ് ഡയറക്ഷന് വലുതാണെങ്കിൽ
അതിൻ്റെ റെസൊണൻസ് കണ്ടീഷനെ അത് ബാധിക്കും. കാരണം റെസൊണൻസ് കണ്ടീഷൻ ഇവിടെ നമുക്ക് ജി എച്ച് ന്യൂസ് ഇക്വൽ ടു ജി മ്യൂ ബി ബി. ഓക്കെ, ഇവിടെ ജി വാല്യൂ വലുതാണെങ്കിൽ ഈ റെസൊണൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ജി വാല്യൂ വലുതാണെങ്കിൽ ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ്, ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ജിയുടെ വാല്യൂ വലുതായതുകൊണ്ട് റെസൊണൻസ് കണ്ടീഷൻ എത്തും, പീക്ക് വരും, അബ്സോർപ്ഷൻ നടത്തും, പീക്ക് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഈ പീക്ക്. ഇനി ഇവിടെ നോക്കുക, ജി വാല്യൂ ചെറുതാണ്. ഇപ്പോൾ ജി വാല്യൂ ചെറുതാണെങ്കിൽ ചെറിയ ഒരു ഹയർ മാഗ്നറ്റിക് ഫീൽഡിലെ റെസൊണൻസ് വരുള്ളൂ, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ പീക്ക് വരുള്ളൂ. ആദ്യം ഓക്കെ, ഇത്രയോളം ബേസിക് ആയിട്ട് പറയാനുള്ളൂ. ഈ ഈ പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓരോ ഓരോ ലൈനായിട്ട് മാത്രം ഓർത്തിരുന്നാൽ മതി. ആദ്യമേ ഓക്കെ, അവസാനം പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അനീസോട്രോപ്പി കെമിക്കൽ ഷിഫ്റ്റിന് ഈക്വലൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ആ ഒരു എക്സാമ്പിൾസ് ഇതൊക്കെയാണ് ഈ ജി ഫാക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആദ്യം പറഞ്ഞ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്നൊരു ഒരു ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അത് ഒന്നോ രണ്ടോ പോയിന്റ് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. അവസാനം പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം.